المرسلين وعلى آله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. സ്നേഹമുള്ള മുഅ്മിനീങ്ങളെ, സൂറത്തുൽ വാഖിഅയാണ് നമ്മൾ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത്. 40 ആയത്ത് വരെ നമ്മൾ വിശദീകരിച്ചു. 41 ആയത്ത് മുതൽ 56 ആയത്ത് വരെയാണ് ഇൻഷാ അള്ളാ ഇന്ന് നമ്മൾ പറയുന്നത്. ഖിയാമത്ത് നാളിനെ തുടക്കഭാഗത്ത് സൂചിപ്പിച്ച് ഖിയാമത്ത് നാൾ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ നാളെ പാരത്രിക ലോകത്ത് 3 വിഭാഗമായിട്ടാണ് ജനങ്ങളെ അള്ളാഹു തആല വേർതിരിക്കുന്നത്. ഒന്നാമത്തെ വിഭാഗം അസ്സാബിഖൂന സാബിഖൂൻ, ഏറ്റവും ഉന്നതരായ മഹാന്മാരായ നബിമാര്, ഔലിയാക്കൾ, വലിയ മഹത്തുക്കൾ. രണ്ടാമത്തെ വിഭാഗം അസ്ഹാബുൽ യമീൻ, വലതുപക്ഷത്തിൻ്റെ ആളുകൾ, സ്വർഗത്തിലേക്ക് ജസ്റ്റ് പാസ് മാർക്ക് ലഭിച്ച് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന ആളുകൾ. മൂന്നാമത്തെ വിഭാഗം അസ്ഹാബു ഷിമാൽ, ഇടതുപക്ഷത്തിൻ്റെ ആളുകൾ എന്ന് ഖുർആൻ പറഞ്ഞ സ്വർഗാവകാശം ഇല്ലാത്ത ആളുകൾ, നരകാവകാശികൾ. ആദ്യം പറഞ്ഞ രണ്ട് സ്വർഗത്തിൻ്റെ അവകാശികളെയും അവർക്ക് അള്ളാഹു തആല സ്വർഗത്തിൽ നൽകുന്ന സുഹൃത്തങ്ങളെയും ഈ സൂറത്തിലൂടെ നമ്മൾ വിശദീകരിച്ചു. ഇന്ന് നമുക്ക് പറയാനുള്ളത് അസ്ഹാബു ഷിമാൽ, ഇടതുപക്ഷത്തിൻ്റെ ആളുകൾ, ഖുർആൻ സൂചിപ്പിച്ച ഇടതുപക്ഷത്തിൻ്റെ ആളുകൾ എന്ന് പറഞ്ഞാൽ നരകാവകാശികൾ, അവരെ കുറിച്ചാണ്, അവർക്ക് അള്ളാഹു തആല നൽകുന്ന അദാബിനെയാണ് ഇന്ന് നമ്മൾ പറയുന്നത്. അള്ളാഹു തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, അസ്ഹാബു ഷിമാൽ, ആരാണ് ഇടതുപക്ഷത്തിൻ്റെ ആളുകൾ എന്ന് നമ്മൾ നേരത്തെ വിശദീകരിച്ചു. വഅസ്ഹാബു ഷിമാലിമാ അസ്ഹാബു ഷിമാൽ, ഇടതുപക്ഷത്തിൻ്റെ ആളുകൾ, നരകാവകാശികൾ, മാ അസ്ഹാബു ഷിമാൽ, എന്താണ് ആ അസ്ഹാബു ഷിമാലിന് അള്ളാഹു തആല കൊടുക്കുന്ന ശിക്ഷ എന്താണ്? രണ്ടാമതായി ചോദ്യം, നമ്മൾ നേരത്തെ അസ്ഹാബുൽ യമീനി മാ അസ്ഹാബുൽ യമീൻ എന്ന് പറഞ്ഞതുപോലെ അന്ന് നമ്മൾ വിശദീകരിച്ചു, എന്തിനാണ് അങ്ങനെ ഒരു ചോദ്യം? അസ്ഹാബുൽ യമീൻ, വലതിൻ്റെ അഹ്ലുകാർ, മാ അസ്ഹാബുൽ യമീൻ, അവർക്ക് കിട്ടാൻ പോകുന്ന സുഹൃത്തങ്ങൾ എന്താണ്, എത്ര വലുതാണ് എന്ന് സൂചിപ്പിക്കാനാണ് രണ്ടാമതും ഒരു ചോദ്യം അവിടെ കൊണ്ടുവന്നത്. എന്നതുപോലെ അസ്ഹാബു ഷിമാലിനെ, നരകത്തിൻ്റെ അവകാശികളെ പറഞ്ഞപ്പോഴും അള്ളാഹു അങ്ങനെ ഒരു ചോദ്യം കൊണ്ടുവന്നു, വഅസ്ഹാബു ഷിമാലി മാ അസ്ഹാബു ഷിമാൽ. രണ്ടാമതും ഒരു ചോദ്യം ആവർത്തിച്ചത് എന്തിനാണ്? എന്താണ് അവരുടെ അവസ്ഥ? വല്ലാത്ത ഭയാനകരമാണ് എന്ന് സൂചിപ്പിക്കാനാണ്. തുടക്കത്തിൽ തന്നെ അള്ളാഹു അവരുടെ അവസ്ഥ 3 കാര്യങ്ങളെ ഓർമ്മിപ്പിച്ചിട്ടാണ് പറഞ്ഞത്. ഫീ സമൂമിം വഹമീം വളില്ലിം യഹ്മൂം. 3 കാര്യങ്ങൾ അതിൽ വന്നു. ഫീ സമൂമിൻ എന്ന് പറഞ്ഞാൽ ചൂടുള്ള കാറ്റ് അവർക്ക് അള്ളാഹു നൽകുന്ന ശിക്ഷയാണ്, വളരെയധികം കഠിനമായ ചൂടുള്ള കാറ്റ്. വഹമീം, അതുപോലെ തന്നെ വളരെയധികം ചൂടുള്ള പാനീയവും. വലില്ലിമി യഹ്മൂം, മാത്രമല്ല കരിമ്പുകയുടെ തണലും. ഈ 3 കാര്യങ്ങളുമാണ് അള്ളാഹു ഇവിടെ സൂചിപ്പിച്ചത്. എന്താണ് ഈ 3 കാര്യങ്ങളെയും
പ്രധാനമായി മൂന്ന് കാര്യങ്ങളാണ്. ഒന്ന് ചൂടുള്ള കാറ്റ്, രണ്ടാമത് ചൂടുള്ള വെള്ളം, മൂന്നാമത് കരിമ്പുകയുടെ തണൽ എന്നാണ് അവിടെ പ്രയോഗിച്ചത്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ക്ഷീണിതനായ ഒരാൾ, വെയില് കൊണ്ട് നടന്നു പോകുന്ന ഒരാൾ, അദ്ദേഹത്തിന് മൂന്ന് കാര്യങ്ങളിലേക്കാണ് ആവശ്യമുണ്ടാകുക. ഒന്ന്, അദ്ദേഹത്തിന് നല്ല കാറ്റ് കിട്ടിയാൽ, നല്ല തണുത്ത നല്ല കാറ്റ് കിട്ടിയാൽ, എവിടെയെങ്കിലും ഒന്ന് ഇരുന്നാൽ, നല്ല ഫാനിട്ട് നല്ല തണുത്ത കാറ്റ് കിട്ടിയാൽ, അല്ലെങ്കിൽ എ സിയിൽ ഇരുന്നാൽ ഒരു റാഹത്ത് കിട്ടും. അപ്പൊ നല്ല ചുടു വെയിലത്ത് നടന്നു വരുന്ന ഒരാൾക്ക് നല്ല ഒരു കാറ്റ് കിട്ടുക എന്നുള്ളത് ആശ്വാസമാണ്. രണ്ടാമത് അദ്ദേഹത്തിന് നല്ല വെള്ളം കിട്ടിയാൽ, നല്ല തണുത്ത വെള്ളം കിട്ടിയാൽ, നല്ല ഒരു വെള്ളം കിട്ടിയാൽ അത് കുടിക്കാൻ വലിയ ആശ്വാസമാണ്. നല്ല ചുടു വെയിലത്ത് ചൂടത്ത് നിൽക്കുന്ന ഒരാൾക്ക് ആശ്വാസം ലഭിക്കുന്ന മൂന്ന് കാര്യങ്ങൾ: ഒന്ന് കാറ്റ്, രണ്ടാമത് നല്ല വെള്ളം, മൂന്നാമത്തത് അദ്ദേഹത്തിന് നല്ല തണൽ കിട്ടിയാൽ അവിടെ ഒന്ന് ഇരിക്കാം, വിശ്രമിക്കാം. ഈ മൂന്ന് കാര്യങ്ങളാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു ചുടു വെയിലത്ത് നിന്ന് അദ്ദേഹം വരുമ്പോൾ അദ്ദേഹത്തിന് ആവശ്യമായ മൂന്ന് കാര്യങ്ങൾ. ഈ മൂന്ന് കാര്യങ്ങളെയും എടുത്തു പറഞ്ഞിട്ടാണ് അല്ലാഹു തആല ഇവിടെ അദാബാക്കി കൊണ്ടുവന്നത്. അസ്ഹാബു ശിമാൽ ഇടതുപക്ഷത്തിന്റെ അഹലുകാര് നരകാവകാശികളാണ്. അവര് നരകത്തിൽ വളരെയധികം കഠിനമായ ചൂടിലാണ് അവർ നിൽക്കുന്നത്. അങ്ങനെ നിൽക്കുമ്പോൾ അവർക്ക് ഈ മൂന്ന് കാര്യങ്ങളിലേക്കാണ് അവർക്ക് ആവശ്യം. ഒന്നിരിക്കൽ ഈ ചൂടിൽ നിന്ന് നല്ലൊരു തണുത്ത കാറ്റ് വേണം, അതല്ലെങ്കിൽ അവർക്ക് നല്ല വെള്ളം വേണം, തണുത്ത വെള്ളം വേണം, അതുമല്ലെങ്കിൽ അവർക്ക് തണൽ വേണം. ഇത് മൂന്നിനും അവരിങ്ങനെ ദാഹിച്ചു നിൽക്കുകയാണ്. അപ്പോഴാണ് അല്ലാഹു പറഞ്ഞത്, അങ്ങനെ നിങ്ങൾ ആവശ്യപ്പെട്ട് നിൽക്കുന്ന സമയത്താണ് ഫീ സമൂമി വഹമീം, നിങ്ങൾക്ക് കാറ്റാണ് നിങ്ങൾ ആഗ്രഹിച്ചത്, പക്ഷേ അല്ലാഹു തആല നൽകുന്ന കാറ്റ് ചൂടുള്ള കാറ്റാണ്, തീ ചൂടുള്ള കാറ്റാണ്. ഫീ സമൂമിൻ, മഹാന്മാരാ സമൂമ് എന്ന് പറഞ്ഞതിനെ വിശദീകരിച്ചത് രണ്ട് രീതിയിലാണ്. സമ്മ എന്നും സുമ്മ എന്നും പറയും. സുമ്മ എന്ന് പറഞ്ഞാൽ വിഷം എന്നാണ് അതിനർത്ഥം. അപ്പോ വിഷം കലർത്തിയ ചൂടുള്ള കാറ്റ് എന്നൊരു പ്രയോഗം വേണമെങ്കിൽ അതിന് പറയാം. അതല്ലെങ്കിൽ നമ്മുടെ കാൽഭാഗത്ത് ഒരു പാമ്പ് കടിച്ച് വിഷമേച്ച് കഴിഞ്ഞാൽ കാൽഭാഗത്താണ് വിഷം സംഭവിച്ചത്, അത് രക്തത്തിലൂടെ കലർന്ന് നമ്മുടെ തലച്ചോറിലെത്തി അത് അപകടം സംഭവിക്കും എന്നതുപോലെ, ഈ തീക്കാറ്റ് നമ്മുടെ ശരീരത്തിന്റെ ഒരു ഭാഗത്ത് തട്ടുമ്പോഴേക്ക് തലച്ചോറ് തളച്ചു മറിച്ചു പോകുന്ന രീതിയിലുള്ള കഠിൻ ചൂടാണ് ഈ തീക്കാറ്റിന് എന്ന് മഹാന്മാര് പറഞ്ഞു. അതുകൊണ്ടാണ് ഫി സമൂമിൻ എന്ന് അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞത്. അപ്പോ വിഷം നമ്മുടെ ശരീരത്തിൽ ഏൽക്കുന്നത് പോലെ ഈ കാറ്റിന്റെ ഏതെങ്കിലും ഒരു ഭാഗം നമ്മുടെ ശരീരത്തിന്റെ ഒരു ഭാഗത്ത് തട്ടിയാൽ തന്നെ തലച്ചോറ് തളച്ചു പോകും, അത്രയും കഠിനമായ ചൂടാണ്. രണ്ടാമത് ഇനി സമ്മ എന്ന അർത്ഥത്തിൽ നമ്മൾ വെക്കുകയാണെങ്കിൽ, സമ്മ എന്ന് പറഞ്ഞാൽ സൂചിപ്പഴുത്, സൂചിയുടെ ദ്വാരം, സൂചി ദ്വാരം, സൂചിപ്പഴുത് എന്നൊക്കെയാണ് അതിനർത്ഥം. സൂചിപ്പഴുത് എന്ന് പറഞ്ഞാൽ സൂചിന്റെ ബാക്കില് നൂല് കോർക്കാൻ വേണ്ടി ചെറിയ ഒരു ഹോൾ ഉണ്ടാകും, അതിനല്ല സൂചിപ്പഴുത് എന്ന് പറയുന്നത്. നമ്മൾ ചിലപ്പോൾ അങ്ങനെയാണ് മനസ്സിലാക്കാറുള്ളത്. സൂചിപ്പഴുത് എന്ന് പറഞ്ഞാൽ സൂചിയുടെ ഒരു തലഭാഗത്ത് കൂർപ്പുണ്ടാകും, മറ്റു തലഭാഗത്ത് നൂല് കോർക്കാൻ വേണ്ടി ചെറിയ ഒരു ഹോൾ ഉണ്ടാകും, അതിനല്ല സൂചിപ്പഴുത് എന്ന് പറയും. സൂചി കൊണ്ട് കുത്തിയാൽ ഒരു ഹോൾ ഉണ്ടാക്കിയാൽ അതിനേക്കാൾ ചെറുതായിരിക്കും ആ ഹോൾ, അതിനെ കുറിച്ചാണ് സൂചിപ്പഴുത് എന്ന് പറയുന്നത്. അപ്പൊ അതിന് അറബിയിൽ സമ്മ എന്നാണ് പറയുന്നത്. ആ സൂചിപ്പഴുതിലൂടെ അടക്കം കയറി കായി ചുടുകാറ്റടിച്ചു കഴിഞ്ഞാൽ അതിന്റെ വിഷം നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്ന രീതിയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഓരോ രോമകൂപങ്ങളിലൂടെയും ശരീരത്തിന്റെ ഓരോ വിയർപ്പ് വരുന്ന ഗ്രന്ഥികളിലൂടെ ഈ ചുടുകാറ്റടിച്ചു കഴിഞ്ഞാൽ അത് ശരീരത്തിലേക്ക് പ്രവേശിച്ചു പോകുന്ന ഭയാനകരമായ ഒരവസ്ഥയാണ്. കാറ്റ് വേണമെന്ന് ആഗ്രഹിച്ചു നിൽക്കുന്ന നരകാവകാശികൾക്ക് അവർക്ക് നല്ല ചുടുകാറ്റല്ല അടിച്ച് വീശിക്കൊടുക്കുന്നു. രണ്ടാമതൊരാള് ചൂടിൽ നിന്ന് വരുന്ന ഒരാൾ ആഗ്രഹിക്കുന്നത് നല്ല തണുത്ത വെള്ളം കിട്ടാനാണ്. അയാൾക്കും അല്ലാഹു തആല അവിടെ നിന്ന് കൊടുക്കുന്നത് വഹമീം,
വളരെയധികം മോശപ്പെട്ട പാനീയമാണ്. ആ പാനീയം വളരെയധികം കഠിനമായ ചൂടുള്ള പാനീയം, തിളച്ചു മറിയുന്ന പാനീയം. ആ നരകത്തിലെ പാനീയത്തെക്കുറിച്ച് മഹാന്മാരായ ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഹബീബായ മുത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്, ആ പാനീയം സാധാരണ വെള്ളം തിളച്ച വെള്ളമല്ല. സുബ്ഹാനല്ലാഹ്. നരകാവകാശികളിൽ നിന്ന് അവർ കത്തിയേരുന്ന സമയത്ത് അവരിൽ നിന്ന് ഒലിച്ചിറങ്ങുന്ന രക്തവും ജലവും, ചീഞ്ചലം, ദുർഗന്ധം ഭവിക്കുന്ന ചീഞ്ചലം, ആ ജലമാണ് നമ്മൾക്ക് എടുത്തു തരുന്നത്. ആ വെള്ളം നമ്മൾ അങ്ങ് കുടിക്കുമ്പോഴേക്ക് വയറിനകത്തുള്ളതെല്ലാം ഒഴുകി പിൻദ്വാരത്തിലൂടെ ഒഴുകിപ്പോകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ആ പാനീയമാണ് വെള്ളത്തിന് ദാഹിച്ചു നിൽക്കുന്ന ആളുകൾക്ക് നാളെ നരകത്തിൽ നൽകുന്നത്. മൂന്നാമത് പറഞ്ഞത് പിന്നെ ഒരാൾ ആഗ്രഹിക്കുന്നത് തണലാണ്. പൊരിഞ്ഞ വെയിലത്ത് നിന്ന് കയറി വരുന്ന ഒരാൾ ആഗ്രഹിക്കുന്നത് തണലാണ്. ഇവിടെ അല്ല കൊടുക്കുന്ന തണല്, ആശ്വസിക്കാനുള്ള തണലല്ല. കരിമ്പുകയാണ്. കരിമ്പുക എന്ന് പറഞ്ഞാൽ വളരെയധികം മാരകമാണ്. ഈ അടുത്ത് ദിവസം കഴിഞ്ഞ അല്പ ദിവസങ്ങൾക്ക് മുമ്പ് കുവൈറ്റിൽ ഒരു തീപിടുത്തുണ്ടായി. ആളുകൾ, കുറെ ആളുകൾ മരിച്ചു. മലയാളികളടക്കം പലരും മരിച്ചു. അവര് തീ പൊള്ളലേറ്റിട്ടല്ല അധികം ആളുകളും മരിച്ചത്. അവരുടെ മുറികളിൽ ഉറങ്ങുന്ന സമയത്ത് ഈ കരിമ്പുക നിറഞ്ഞിട്ട് അത് ശ്വസിച്ചിട്ടാണ് അവർ മരണപ്പെട്ടു പോയത്. അത്രക്ക് ഡേഞ്ചറാണ്. അപ്പോ എന്നാൽ അവിടെ ആ പുക മാത്രമായിരുന്നു. എന്നാൽ അല്ലാഹു തആല ഈ പറഞ്ഞ പുകയിൽ വളരെയധികം കറുപ്പ് കളർ നിറഞ്ഞ പുകയാണ്. അതിന് ചൂടുണ്ട്. ആ പുകയിൽ അവരെ അകപ്പെടുത്തി കളയും. തണലിലാണോ? തണലിലാണ്. പക്ഷേ ഉള്ള തണലായിരുന്നു ഇതിലേറെ നല്ലത് എന്ന് തോന്നിപ്പോകുന്ന രീതിയിലുള്ള തണലിലാണ്. ഈ മൂന്ന് കാര്യങ്ങളെയുമാണ് അല്ലാഹു തആല പറഞ്ഞത്. മൂന്ന് കാര്യങ്ങളും ഒരു മനുഷ്യൻ വെയിൽ കൊണ്ടാൽ വിഷമിക്കുന്ന ഒരു മനുഷ്യന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ. പക്ഷേ ആ ആഗ്രഹിക്കുന്ന കാര്യങ്ങളല്ല കൊടുക്കുന്നത് വലിയ ഭയാനകരമായ രീതിയിലാണ്. അങ്ങനത്തെ അവസ്ഥയാണ് ഈ ഷിമാൽ ഇടതുപക്ഷക്കാർക്ക് അള്ളാഹു നാളെ നൽകുന്നത് എന്ന് ഖുർആൻ. നോക്കൂ, നിങ്ങൾ തണലിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോ വിശുദ്ധ ഖുർആനിന്റെ സൂറത്തുൽ മുർസലാത്തിൽ 29-ാമത്തെ ആയത്ത് മുതൽ അള്ളാഹു തആല ഈ തണലിനെ കുറിച്ച് പറയുന്നുണ്ട്. തണലിനെയും ആ തീപ്പൊരികളെയും കുറിച്ച് അള്ളാഹു തആല സൂചിപ്പിക്കുന്ന ആ ഭാഗം നമ്മളൊന്ന് വായിച്ചാൽ നരകത്തിന്റെ ഭയാനകതയെ നമുക്കറിയാൻ പറ്റും. സൂറത്തുൽ മുർസലാത്തിൽ അല്ലാഹു തആല പറഞ്ഞു, ഇൻതലിഖു ഇലാ ദില്ലിൻ ദീ സലാസി ശുആബ് ലാ ദലീലി വലാ യുഗ്നി മിനൽ ലഹബ്. അല്ലാഹു തആല നരകാവകാശികളോട് പറയുകയാണ്, ഇൻതലിഖു ഇലാ ദില്ലി ദീ സലാസി ശുആബ്, നിങ്ങൾ ആ കരിമ്പുകയുടെ, നിങ്ങൾക്കുള്ള കരിമ്പുകയുടെ തണലിലേക്ക് നിങ്ങൾ പോകണം. ആ കരിമ്പുകയുടെ തണലിലേക്ക് പോവുക എന്ന് പറഞ്ഞാൽ ആശ്വാസത്തിനല്ല, അവിടെ നിങ്ങൾക്ക് തണലില്ല. ആ പുകയിൽ ചെന്നാൽ നിങ്ങൾക്ക് തണലല്ല ഉള്ളത്. അതുപോലെ തീയിൽ നിന്ന് രക്ഷയുമില്ല. ആ തീയിനെ കുറിച്ചല്ല പറയുന്ന, ആ തീയിൽ നിന്ന് തെറിച്ചു വരുന്ന തീപ്പൊരികളില്ലേ, ആ തീപ്പൊരിയുടെ വലിപ്പമല്ല പറയുന്ന, കൽ കസുരി, വലിയ കൊട്ടാരം പോലത്തെ ബിൽഡിങ്ങിന്റെ ഉയരം കണക്കെ നരകത്തിലെ ഒരു തീപ്പൊരിയുടെ വലിപ്പമുണ്ടാകുമെന്ന് ഖുർആൻ. തീ ഇങ്ങനെ കത്തിക്കുന്ന സമയത്ത് നമ്മുടെ അടുപ്പിൽ ഓലക്കൊടി വെച്ച് കത്തിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് ചെറിയ ചെറിയ തീപ്പൊരികളൊക്കെ, തീ കത്തുന്നതിനോടൊപ്പം ചെറിയ തീപ്പൊരികളൊക്കെ ആ പുകയിൽ ഇങ്ങനെ പോകും. അത് കുറച്ചൊന്നും ഇങ്ങനെ പോയി, അത് കെട്ട് പിന്നെ അത് വെണ്ണീറായി പോകും, ചാരമായി അങ്ങനെ പോകും. കൂടുതൽ അങ്ങനെ ആ തീയായിട്ട് അത് പോകൂല, കുറച്ചങ്ങനെ പാറിപ്പോവുകയേ ചെയ്യുള്ളൂ. അത് നമ്മുടെ ചെറിയ അടുപ്പിൽ നിന്നുള്ള തീ. എന്നാൽ അല്ലാഹു തആല ആ പാറിപ്പോകുന്ന തീപ്പൊരിയെ ഖുർആനിൽ ഉദാഹരിക്കാണ്. ആ നരകത്തിൽ നിന്ന് ഇന്നഹാ തർമി ബിശററിൻ കൽ ഖസ്ർ, ആ നരകത്തിൽ നിന്ന് തീപ്പൊരി പാറുന്നത്, നമ്മളെ തീയിൽ അടുപ്പിൽ നിന്ന് തീപ്പൊരി പാറയിൽ ഏകദേശം എത്ര പോകും, അതിങ്ങനെ പോകുമ്പോഴേക്ക് കെട്ട് പിന്നെ അതിന്റെ ചാരാണ് പിന്നെ മുകളിലോട്ട് പോകുന്നത്.
എന്നാൽ നരകത്തിൽ നിന്ന് പൊങ്ങിപ്പോകുന്നത് ഒരു കൊട്ടാരത്തിന്റെ ഹൈറ്റ് എത്രയുണ്ടോ അത്രയും ഹൈറ്റ് വരെ അതിന്റെ തീപ്പൊരി മാത്രം പൊങ്ങിപ്പോകുന്നുണ്ട്. ആ തീപ്പൊരിയുടെ വീതി എത്രയാണ്, വണ്ണം എത്രയാണ്? അതും അല്ല തന്നെ അതിന്റെ ശേഷമുള്ള ആയത്തിൽ പറയുന്നു, കന്നഹോ ജിമാലാതു സുഫർ, ഒരു ഒട്ടകത്തിന്റെ വലിപ്പം എത്രയാണ്? ചുവന്ന ഒട്ടകം വലിയ ഒട്ടകമാണ്. ആ ഒട്ടകത്തിന്റെ വലിപ്പം എത്രയുണ്ടോ അത്രയും വലിപ്പം വരുന്നുണ്ട് നരകത്തിൽ നിന്ന് പാറിപ്പോകുന്ന ചെറിയ തീപ്പൊരികൾ. അത് പാറിപ്പോകുന്ന ഉയരം ഒരു കൊട്ടാരത്തിന്റെ ഉയരം കണക്കെ. അത്രയും ഭയാനകതയോടെയാണെന്ന് ഖുർആൻ. അപ്പോൾ ഈ തണലിലേക്ക് പോകാനാണ് അല്ലാഹു തആല ഈ നരകാവകാശികളോട് പറയുന്നത്. എന്നിട്ട് അല്ലാഹു തആല അടുത്ത ആയത്തിൽ പറയാൻ, എന്തേ അതിന് കാരണം, എന്തേ ഇവരെ ഇങ്ങനെ ഒരു ശിക്ഷയിലേക്ക് കൊണ്ടുവരാനുള്ള കാരണം? അതിനു മുമ്പ് അല്ലാഹു പറഞ്ഞു, ലാ ബാരിദിം വലാ കരീം, ഈ തണലുകളും ഈ വെള്ളവും ഈ കാറ്റും ഇവർക്ക് നൽകുന്നത് ലാ ബാരിദിൻ, അവരെ തണുപ്പിക്കാനല്ല, അവരെ കൂളാക്കാൻ വേണ്ടിയുള്ളതല്ല. വലാ കരീം, അവരെ ബഹുമാനിച്ച് ആശ്വസിപ്പിക്കാനുമല്ല, മറിച്ച് ഇവിടെ നൽകുന്ന കാറ്റും ഇവിടെ നൽകുന്ന ഇവിടെ നൽകുന്ന വെള്ളവും ഇവിടെ നൽകുന്ന തണലുമെല്ലാം അല്ല ശിക്ഷയായി നൽകുന്നതാണ്. എന്തേ ഇങ്ങനെ നൽകാനുള്ള കാരണം? ഇന്നഹും കാനൂ അബില ദാലിക മുത്രഫീൻ, ആ വിഭാഗം ആളുകൾ എങ്ങനെയായിരുന്നു അള്ളാഹുവിന്റെ ഈ ദുനിയാവിൽ നിന്ന് അള്ളാനെ മറന്ന് മതിച്ചവരാണ്, അല്ല പറഞ്ഞ നിയമങ്ങളെ കേൾക്കാത്തവരാണ്, ഹറാമിനെ നെവർമൈൻഡ് ചെയ്തു പോയവരാണ്, തോന്നിയതുപോലെ നടന്നവരാണ്, അള്ളാഹുവിന്റെ ദീനിനനുസരിക്കാതെ. ഇന്നഹും കാനൂ ഖബില ദാലിക മുത്രഫീൻ, ഈ ശിക്ഷവേറ്റ് വാങ്ങുന്ന ആളുകൾ ആരാണ് എന്ന് അല്ല തന്നെ വ്യക്തമാക്കി തരുന്നു. അവരതാ അള്ളാഹുവിന്റെ ഔദാര്യമായി അള്ളാഹു ഒരുപാട് നിഅമത്തുകളെ കൊടുത്തപ്പോ, അതേ പ്രിയമുള്ള സഹോദരന്മാരെ, ഹറാം കാണുന്നതിലോ ഹറാം ചെയ്യുന്നതിലോ ഹറാമുമായി ബന്ധപ്പെടുന്നതിലോ ഒരു ലാഘവത്ത വലിയ ലാഘവത്തോടെ വില കൽപ്പിക്കാതെ അതിനെ ഭയന്നു പോകാതെ അമലുകൾ ചെയ്തവരാണ്. മക്കളുടെ വിവാഹം നടന്നു, ഹറാമിന്റെ പേക്കൂത്തുകൾ ഉണ്ടായി, മകൾക്ക് വസ്ത്രം എടുത്തുകൊടുത്തു, ഹറാമിന്റെ രൂപത്തിലുള്ള വസ്ത്രം ധരിപ്പിച്ചു. ഇതിനെല്ലാം ബാപ്പ ഉത്തരവാദിയാണ്. ഓ മുഅ്മിനീങ്ങളെ, ഖുർആനിന്റെ ആയത്ത് കേൾക്കുമ്പോൾ ഇത് കേവലം ഒരു ഓലപ്പാമ്പ് കാണിച്ചിട്ട് നമ്മളെ പേടിപ്പിക്കാനുള്ള പറച്ചിലാണെന്ന് വിചാരിക്കണ്ട. അല്ലാഹ് പറഞ്ഞ ആയത്താണ് ഞാൻ ഓതിയത്. കേവലം ആരെയും ഭീതിപ്പിച്ച് നിർത്താൻ വേണ്ടി ഖുർആൻ പറഞ്ഞതല്ല, വരാൻ പോകുന്ന ഹഖായ യാഥാർത്ഥ്യമാണ്. ഹറാം നമ്മുടെ ജീവിതത്തിൽ നിന്ന് സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതിന് തൗബ ചെയ്ത മടങ്ങലല്ലാതെ ഈ ദുർഗതിയിൽ നിന്ന് രക്ഷപ്പെടാൻ വകുപ്പില്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ വല്ല ഹറാമും ചെയ്തു പോയിട്ടുണ്ടോ? എൻ്റെ മക്കളെ കൊണ്ട് ഞാൻ വല്ല ഹറാമും ചെയ്യിപ്പിച്ചിട്ടുണ്ടോ? എൻ്റെ ഭാര്യ ഹറാമ ചെയ്യാൻ നിന്നപ്പോ ഞാൻ വല്ലതിനും കൂട്ടുനിന്ന് പോയിട്ടുണ്ടോ? എന്റെ കുടുംബത്തിൽ എന്റെ ജ്യേഷ്ഠാനുജന്മാര് കൂട്ടുകാര് അവരോടൊന്നിച്ച് ഞാൻ ഒരു ഹറാമിന് കൂട്ടുനിന്നിട്ടുണ്ടോ? എനിക്ക് വലിയ ഓഫർ വന്നു, സിനിമാ തിയേറ്ററിലേക്ക് ടിക്കറ്റ് എടുത്ത് തരാം ഓഫർ വന്നപ്പോ, ഹറാമാണെന്ന് ചിന്തിക്കാതെ എന്റെ പണം ഹറാമിന് ഞാൻ ചെലവഴിച്ചിട്ടില്ലല്ലോ എന്ന് ചിന്തിച്ച് ആ ഹറാമിന് കൂട്ടുനിന്ന് പോയിട്ടുണ്ടോ? അല്ല എന്തൊക്കെ വിലക്കിയിട്ടുണ്ടോ? അതിലേതെങ്കിലും ഒന്ന് നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നാൽ അല്ല പറയുന്ന ഫീ സമൂമി വഹമീം വലില്ലി മിഹമോ ലാ ബാരിദി വലാ കരീം, ഹറാമിനോട് അല്ല പൊരുത്തപ്പെടാത്ത ഒന്നിനോട് നിന്റെ മനസ്സ് പൊരുത്തപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ നാളെ അല്ല അവിടെ വെച്ച് നമ്മ പിടിക്കുമെന്ന് ഖുർആൻ പറയുന്നു. എന്നിട്ട് അല്ലാഹു തആല വെറുതെ അങ്ങ് ശിക്ഷിക്കുമെന്നല്ല പറഞ്ഞത്, കാരണവും അന്ന് തന്നെ ഇപ്പോൾ തന്നെ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇന്നവും കാനു ഖബില ദാലിക മുത്രഫീൻ, അവര് മുൻകഴിഞ്ഞ കാലങ്ങളിൽ ജീവിച്ചപ്പോ അല്ലാഹനുസരിച്ചില്ല, അല്ലാഹനെ മറന്നു. അതേ മുസ്ലിയാര് വാഴ്ന്നു പറഞ്ഞപ്പോ
മുസ്ലിയാർ ഇന്നും ലോകം തിരിയാത്ത മുസ്ലിയാരാണെന്ന് മുസ്ലിയാരെ കളിയാക്കി. അതെ, നാളെ ആഖിറത്തിലേക്ക് വരുമ്പോഴാണ് ഇവനൊക്കെ ഈ ആയത്ത് ആലോചിച്ച് നഖം കടിച്ചു പോകുന്നത്. ഇന്നവും കാനു ഖബ്ല ദാലിക മുത്രഫീൻ. എന്തിനാണ് പള്ളി, എന്തിനാണ് ഇൽമിന്റെ മജ്ലിസ്, എന്തിനാണ് നന്മയുടെ ദിക്റിന്റെ മജ്ലിസ് എന്നൊന്നും ആലോചിക്കാതെ എനിക്കെന്റെ കൂട്ടുകാർ മതി, എനിക്കെന്റെ ഈ ലോകം മതി, ആകെ കുറഞ്ഞ ആയുസ്സിൽ ഇവിടെയല്ലേ അടിച്ചു പൊളിക്കേണ്ടത്, 10, 50, 60 വയസ്സ് ജീവിക്കുമ്പോൾ അടിച്ചു പൊളിച്ച ജീവിതമാകണം, ഇവിടെ ആസ്വദിക്കണം എന്ന് പറഞ്ഞ് കറങ്ങി നടക്കുന്നവരില്ലേ, അവരോട് മുഴുവനും ഖുർആൻ വിളിച്ചു പറയുന്നു, ഇന്നഹും കാനൂ ഖബ്ല ദാലിക മുത്രഫീൻ. എടോ, നീ അടിച്ചു പൊളിച്ചു നടക്കുന്നവനായിരുന്നു, അന്ന് നീ നഖം കടിക്കുന്ന ആയത്തിനാണ്. അതുകൊണ്ട് എന്റെ ഈമാനുള്ള സഹോദര, അല്ലാ നേരത്തെ നമ്മെ വിളിച്ചു പറഞ്ഞു, അന്ന് നഖം കടിക്കരുതേ. ഹറാം വല്ലതും വന്നു പോയിട്ടുണ്ടെങ്കിൽ അല്ലാഹുവിനോട് തൗബ ചെയ്ത് മടങ്ങണേ. എന്തിനാ അല്ലാഹു തആല ഇവിടെ കാരണം പറഞ്ഞത്? ഇന്നഹും കാനു ഖബ്ല ദാലിക മുത്രഫീൻ ഫീ സമൂമിൻ വഹമീം വദില്ലിൻ മിയഹ്മൂം ലാ ബാരിദിൻ വലാ കരീം. ഈ അദാബിനെ അല്ലാഹ് പറഞ്ഞിട്ട് എന്തിനു വേണ്ടിയാണ് അവർക്ക് ഈ അദാബ് കൊടുത്തത് എന്നാണ് അടുത്ത ആയത്തിൽ അല്ലാഹ് പറഞ്ഞത്. അവര് ദുനിയാവിൽ ഞാൻ പറഞ്ഞൊന്നും കേട്ടില്ല, അവര് ആർമാദിച്ച് നടന്നതിന് വേണ്ടിയാണ് അവർക്ക് ശിക്ഷയൊക്കെ കൊടുത്ത്. കാരണം ഇവിടെ ബോധിപ്പിച്ചു. നേരത്തെ നമ്മൾ അസ്ഹാബുൽ യമീനിന്റെ വലതുപക്ഷത്തിന്റെ പ്രതിഫലം ഒരുപാട് പറഞ്ഞു. അവർക്ക് ഹൂർലീങ്ങളുണ്ട്, സ്വർഗത്തിൽ പഴങ്ങളുണ്ട്, അതുണ്ട് ഇതുണ്ട് എല്ലാം പറഞ്ഞു. അവിടെ നിന്ന് അവർ ഇത് ചെയ്തതിന് വേണ്ടിയാണ് അത് കൊടുത്തതെന്ന് പറഞ്ഞില്ലല്ലോ. സ്വർഗത്തിൽ പോയവർക്ക് ഇതൊക്കെ ചെയ്തതിന് പേരിലാണ് അവർക്ക് ആ സുഹൃത്തുക്കൾ മുഴുവനും കിട്ടിയത് എന്ന് പറഞ്ഞില്ല. എന്നാൽ ശിക്ഷയെ പറഞ്ഞപ്പോൾ അല്ലാഹു തആല ഇന്ന കാരണം കൊണ്ടാണ് ഇവർക്ക് ഈ സംഗതിയൊക്കെ കൊടുത്തത് തെളിച്ചാണ് പറഞ്ഞു. അതെന്താ കാരണം, എന്താണ് കാരണം എന്ന് ചോദിച്ചാൽ മഹാനായ ഇമാം റാസി റളിയല്ലാഹുവിനോടത്തെ തഫ്സീറിൽ പറയുന്നത് കാണാം. ഒരാൾക്ക് പ്രതിഫലം കൊടുക്കുക എന്നുള്ളത് അത് അല്ലാഹു തആല ഉദ്ദേശിച്ച പോലെ അല്ലാന്റെ ഔദാര്യമാണ്. അല്ലാഹു തആല നൽകുന്ന, നമ്മൾ വിചാരം എന്താ നമ്മൾ ഇവിടെ ഇങ്ങനെ നിസ്കരിച്ച് നോമ്പ് വെച്ച് സദക്ക കൊടുത്ത് സക്കാത്ത് കൊടുത്ത് നല്ല സൂഫിയായി നടന്നു കഴിഞ്ഞാൽ നാളെ സ്വർഗം കിട്ടുന്ന എന്തുറപ്പല്ലേ? അല്ലാഹു വിചാരിക്കും അവനെ നരകത്തിലിടുന്ന പറഞ്ഞ ആരുണ്ട് ചോദിക്കാൻ? അപ്പൊ അല്ലാന്റെ ഔദാര്യമാണ് ഒരാൾക്ക് സ്വർഗം കിട്ടുക എന്നുള്ളത്. നമ്മൾ അമലുകൊണ്ട് മാത്രമൊന്നും നാളെ രക്ഷപ്പെടൂല, അള്ളാഹുവിന്റെ ഔദാര്യം. അള്ളാഹ് ഒരാളെ നല്ലൊരു മനുഷ്യനെ കുറിച്ച് നരകത്തിലേക്ക് ഇടാണ്, ആരുണ്ട് അള്ളഹാനോട് ചോദിക്കാൻ? ആരുമില്ല. അപ്പൊ അതുകൊണ്ട് അള്ളാഹുവിന്റെ ഔദാര്യമാണ് ഒരാൾക്ക് സ്വർഗം കിട്ടുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഔദാര്യമാണ്. എന്നാൽ അതേ സമയത്ത് തിന്മ ചെയ്ത ഒരാൾക്ക് ശിക്ഷ കൊടുക്കുമ്പോ അയാൾ എനിക്ക് തന്ന ശിക്ഷ കൂടിപ്പോയി എന്ന് പറയാൻ പറ്റൂല. അപ്പൊ അള്ളാഹു അനീതി കാണിച്ച ആളായി പോകും. ഒരാൾക്ക് ശിക്ഷ കൊടുക്കുമ്പോ ഒരു നിരപരാധിയെയും ശിക്ഷിക്കപ്പെടാൻ പാടില്ല, എന്നാൽ ഒരു കുറ്റവാളിയും ശിക്ഷ വാങ്ങാതെ പോകാനും പറ്റൂല. അതുകൊണ്ട് നീ എന്തിനാണ് ശിക്ഷിക്കപ്പെടുന്നത് എന്ന് അള്ളാഹു കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തിയിട്ട് അവിടുത്തെ ശിക്ഷ കൊടുക്കുള്ളൂ. അതുകൊണ്ടാണല്ലോ യാസീൻ സൂറത്തിൽ പറഞ്ഞില്ലേ, അല്യോമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ ഐദീഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. നാളെ അവിടുന്നും ഇവിടുന്ന് ബീമ്പളക്കി എല്ലാ കോടതിയിലും പച്ച നുണ പറഞ്ഞ് എത്ര മുട്ട് കിട്ടിയിട്ടും സത്യം പറയാത്തവൻ അവിടെ ഒന്ന് നോക്കാന്ന് വിചാരിച്ച് പറഞ്ഞു വെക്കും, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല റബ്ബേ. പഠിച്ചോ മലക്കുകളോട് പറയാ, ഏടും കൊണ്ടുവരും, വലതും ഇടതും ഇരുന്ന് എഴുതിയ മലക്കുകൾ ഇവന്റെ നന്മയും തിന്മയും എഴുതി ഏടും കൊണ്ടുവരും. അപ്പോഴും അവൻ പറയത്രേ, അത് പഠിച്ചവനെ മലക്കുകൾ നുണ എഴുതിയതാണ്. അപ്പോഴാണ് അള്ളാഹു തആല അവസാനത്തെ പണി ചെയ്യുന്നത്. എന്നാ പിന്നെ ഓനെ കൊണ്ട് തന്നെ അങ്ങോട്ട് പറയിച്ചു കഴിഞ്ഞാൽ സംഗതി തീർന്നല്ലോ. അതുകൊണ്ട് അല്യൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം, വായൊക്കെ അങ്ങ് സീല് വെച്ചു, എന്നിട്ട് പറയും ബാക്കി കയ്യിനോട് കണ്ണിനോട് കാലിനോട് കാതിനോട് സംസാരിക്കാൻ പറയും. ഓരോ അവയവങ്ങളും അവന്റെ ശരീരത്തിൽ നിന്നിട്ട് അവനക്കെതിരെ അങ്ങോട്ട് സംസാരിക്കാൻ തുടങ്ങും. അപ്പോഴാണ് അവൻ അംഗീകരിക്കുന്നത്. അതെന്തിനാ? അള്ളാഹ്ക്ക് ഇതിനൊന്നും ആവശ്യമില്ല. ആ ഏട് അംഗീകരിക്കില്ല കണ്ടപ്പോ ഇവനെ പിടിച്ച് നരകത്തിൽ ഇടടോ എന്ന് പറഞ്ഞാൽ മതി, സംഗതി തീർന്നു. പക്ഷെ അവിടെ അള്ളാഹ് ചെയ്യുന്നില്ല, തെറ്റ് ചെയ്തവന്റെ തെറ്റ് എന്താണെന്ന് അവനെ കൊണ്ട് സമ്മതിപ്പിച്ചിട്ടാണ് അവർക്കുള്ള പണി കൊടുക്കുന്നത്. അതാണ് ഇവിടെ അല്ലാഹു തആല ഖുർആനിൽ ഇങ്ങനെ പ്രയോഗിക്കാനുള്ള കാരണം. നന്മയും അവന്റെ ഒരുപാട് സ്വർഗത്തിലെ സുഹൃത്തുക്കളും കൊടുത്തപ്പോഴൊന്നും എന്തിനാണ് ഇപ്പൊ അതൊക്കെ കൂടി കൊടുത്തത് എന്ന് പറഞ്ഞില്ല. കാരണം അല്ലാഹ് പറഞ്ഞില്ല. ചില ഭാഗങ്ങളിൽ വളരെ കുറഞ്ഞ രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ശിക്ഷയെ പറയുമ്പോ അല്ലാഹു കൃത്യമായിട്ട് പറയുന്നുണ്ട്. നിങ്ങൾ നോക്കൂ, ഹബീബായ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഹദീസിൽ കാണാം,
ഒരാൾ ഒരു നന്മ ചെയ്തു കഴിഞ്ഞാൽ പത്തിരട്ടി പ്രതിഫലം അല്ല കൊടുക്കണം. ഒരു നന്മ ചെയ്താൽ പത്തിരട്ടി പ്രതിഫലം അല്ല കൊടുക്കണം. എന്നാൽ തെറ്റ് ചെയ്താലും പത്തിരട്ടി തെറ്റിന്റെ കുറ്റം കൊടുക്കുന്നില്ലല്ലോ. അതേപോലെ അവൻ തെറ്റിയതിന്റെ അതിനോട് സമാനമായ ഒരു ശിക്ഷയാണ് അവനക്ക് കൊടുക്കുന്നുള്ളൂ. ഇതാണ് അല്ലാഹു തആല നീതിമാനാണ് എന്ന് പറഞ്ഞു. അപ്പൊ അല്ലാഹു തആല ഒരു നന്മ ചെയ്തവന് പത്ത് പ്രതിഫലം കൊടുത്തപ്പോ അള്ളാന്റെ ഔദാര്യം കൊണ്ടാണ്. എന്നാൽ ഇവിടെ തിന്മ ചെയ്ത ഒരാൾക്ക് അതേ അതിനനുസരിച്ച ഒരു ശിക്ഷയെ കൊടുക്കുന്നുള്ളൂ. അതല്ല നീതിമാനാണ്. ഒരാൾക്കും അധികം ശിക്ഷ കൊടുക്കുന്നില്ല, ഒരു നിരപരാധിയും അവിടെ ശിക്ഷിക്കപ്പെടുന്നില്ല എന്നതിന് വേണ്ടിയാണ് അള്ളാഹു ഇവിടെ കാരണം പറഞ്ഞത്, എന്തിനാണ് അവനെ ശിക്ഷിച്ചത് എന്ന്. നോക്കൂ നിങ്ങൾ വിശുദ്ധ ഖുർആനിൽ, അന്നത്തെ ദിവസം ഒരു മനുഷ്യനെയും ഒരു കാരണവും ഇല്ലാതെ ഒരാളെയും അല്ലാഹു വേദനിപ്പിക്കുന്നില്ല. വലാ തുജ്സൗന ഇല്ലാ മാ കുൻതും തഅമലൂൻ, എല്ലാം അവർ ചെയ്തതിന്റെ തിക്തഫലമാണ് അവർ അനുഭവിക്കുന്നത്. അള്ളാഹ്ക്ക് ഒരാളെ വെറുതെ പിടിച്ച് മേടിയുണ്ട് അള്ളാഹ്ക്കൊന്നും കിട്ടാൻ പോണില്ല. ഒരുത്തനെ പിടിച്ച് നരകത്തിൽ ഇട്ടു എന്ന് വിചാരിച്ചിട്ട് അള്ളാഹു തആലക്ക് പ്രത്യേകിച്ച് അവനോടൊരു വൈരാഗ്യം തീർക്കലൊന്നും അവിടെ അല്ല. അതാണ് അള്ളാഹു തആല ഇവിടെ ഈ ശിക്ഷയെ പറഞ്ഞ സമയത്ത് അള്ളാഹു തആല കാരണം കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തിയത്. ഇന്നഹും കാനൂ ഖബ്ല ദാലിക മുത്രഫീൻ, എന്നിട്ടല്ല പറയുന്നു വക്കാനോ, മാത്രല്ല അവർ ദുനിയാവിൽ ഇങ്ങനെ തോന്നിയതുപോലെ നടന്നു എന്ന് മാത്രല്ല, വക്കാനോ യുസിറൂന അലൽ ഇൻതില്ലീം, വലിയ തെറ്റിന്റെ മേലിൽ ശിർക്ക് വരെ അവർ ചെയ്തവരാണ്, വലിയ വലിയ തെറ്റിന്റെ മേലിൽ അവർ ഉറച്ചു നിന്നവരാണ്. വക്കാനോ യഖൂലൂന അഇദാ മിത്നാ വകുന്നാ തുറാബൻ വഇലാമൻ മാത്രല്ല അവര് പറയുകയും ചെയ്തിരുന്നു. എന്താണ് അവര് പറഞ്ഞത്? അവര് പറഞ്ഞുകൊണ്ടിരുന്നു ഞങ്ങൾ മരണപ്പെട്ടു പോയിട്ട് അതേ മണ്ണായി പോകുന്നുണ്ട്, എല്ലായി പോകുന്നുണ്ട്. മനുഷ്യൻ മരണപ്പെട്ട് മറവ് ചെയ്തിട്ട് മണ്ണായി പോയ മനുഷ്യനെ, എല്ലായി പോയ മനുഷ്യൻ പിന്നെ എങ്ങനെ ഉയർന്നു വരാനാണെന്ന് ചോദിക്കുന്നവരുണ്ട്. അങ്ങനെ ചോദിക്കുന്നവർ ഈ കാലഘട്ടത്തിലും ഉണ്ടല്ലോ. ആ ചോദ്യമല്ല പറയാണ്, അവരങ്ങനെയൊക്കെ ചോദിച്ചിരുന്ന ആളുകളാണ്. മാത്രമല്ല അവ ആബാഉനല്ലവലൂൻ, അവര് ചോദിച്ചു ഞങ്ങൾ മാത്രമല്ല, വർഷങ്ങൾക്കപ്പുറം ഞങ്ങൾ ഉപ്പാപ്പമാരൊക്കെ മരണപ്പെട്ടു പോയി, അവര് മണ്ണോടടിഞ്ഞു പോയിട്ടുണ്ട്, അവരുടെ കബറിൽ വേറെ മയ്യത്തും കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്, പിന്നെ എങ്ങനെ അവർ എഴുന്നേറ്റ് വരും? ആ ചോദ്യങ്ങളൊക്കെ ചോദിച്ചിരുന്ന ആളുകൾക്കുള്ള ശിക്ഷയാണിത്. എന്നിട്ടല്ല പറയുന്നു നബിയേ, അങ്ങനെ ചോദിക്കുന്നവരോട് മറുപടി പറയണം, ഉൽ നബിയെ അങ്ങ് പറഞ്ഞു കൊടുക്കണം, ഇന്നല്ലവലീന വല്ലാഖിരീന, അതെ തുടക്കത്തിൽ മരണപ്പെട്ടു പോയ ഉപ്പാപ്പമാരും അവസാനം മരണപ്പെട്ടു പോയ പേരമക്കളും എല്ലാവരും അള്ളാന്റെ മുമ്പിൽ കണക്കാണ്. ഖിയാമത്ത് നാളെന്ന സമയം വന്നു കഴിഞ്ഞാൽ എല്ലാവരെയും അല്ല ഒരു മീഖാത്തിൽ അങ്ങ് ഒരുമിച്ച് കൂട്ടുന്നതാണ്. ഒരു സമയത്ത് പ്രത്യേകമായ സ്ഥലത്ത് അല്ല എല്ലാവരെയും ഒരുമിച്ച് കൂട്ടും കേട്ടോ. എന്നിട്ടല്ലാഹു പറയുന്നു, നബിയോട് പറഞ്ഞു കൊടുക്കുന്നു, നബിയെ അടുത്ത ആയത്തിൽ അങ്ങ് പറയണം, ഫുമ്മ ഇന്നക്കും, എന്നിട്ട് തീർച്ചയായിട്ടും അവരെ വിളിക്കാണ്, അയ്യോഹല്ലൂനൽ മുക്കദ്ദിബൂൻ, അല്ലയോ എടാ റൗഡികളെ, കള്ളമാക്കിയ റൗഡികളെ, അക്രമം പ്രവർത്തിച്ച റൗഡികളെ, നിങ്ങൾ കേട്ടോ, ലആകിലൂന മിൻ ശജരിൻ മിൻ സഖൂം, നിങ്ങൾ സഖൂം എന്ന മരത്തിൽ നിന്ന്, നരകത്തിലുള്ള ഒരു മരമാണ് സഖൂം എന്ന മരം. ആ മരത്തിനെ മഹാനായ ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിച്ചിട്ടുണ്ട്. ആ മരമതാ കറുപ്പ് നിറമാണ്, നരകത്തിൽ മുളച്ച മരമാണ്. ആ മരത്തിന്റെ അടുക്കലേക്ക് ചെന്നാൽ വലിയ ചൂടാണ്, എന്നാൽ ദുർഗന്ധം കൊണ്ട് വായിലേക്ക് വെക്കൂല. അങ്ങനെയുള്ള വളരെ മോശപ്പെട്ട മരം. ആ മരത്തിൽ നിന്ന് നിങ്ങളെ ഭക്ഷിപ്പിക്കുമെടാ റൗഡികളെ. ഫമാലിഊന മിൻഹൽ ബുതൂന, അത് ചെറിയൊരു കഷ്ണം തിന്നപ്പോഴേക്കും വലിയ കയ്പാണ്, മധുരമല്ല പുളിയല്ല.
വല്ലാത്ത കയ്പുള്ള മരം, വല്ലാത്ത ചൂടുള്ള മരം, ദുർഗന്ധം ഭവിക്കുന്ന മരം, ആ മരത്തിൽ മുള്ളുകളുള്ള മരം, അങ്ങനെ നരകത്തിലെ തീയിൽ മുളച്ച മരം നമ്മെ കൊണ്ട് ഭക്ഷിപ്പിക്കുന്നു. ആ ഭക്ഷണം കഴിച്ചിട്ട് ചെറിയ ഒരു പൊട്ട് എങ്ങനെങ്കിലൊക്കെ ഒപ്പിച്ച് ഇറക്കാമെന്ന് വിചാരിച്ചാൽ അല്ലാഹു പറയുന്നു, എടാ നീ വയറ് നിറച്ചത് തിന്നടാ, അല്പം ടേസ്റ്റ് നോക്കിയിട്ട് നിർത്താൻ സമ്മതിക്കൂല. ആ മരമങ്ങ് ഭക്ഷിച്ചു കഴിഞ്ഞാൽ അതിന്റെ മുകളിൽ കൊടുക്കുന്ന വെള്ളം ഏതാണ്? അതിന്റെ മുമ്പുകളിൽ കൊടുക്കുന്ന വെള്ളം ഏതാണ്? അതേ നരകവാസികളുടെ ചീഞ്ചലം അവനെ കൊണ്ട് കുടിപ്പിക്കുകയാണ്. ആ വെള്ളത്തെ കുറിച്ചാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ആ വെള്ളം വായിലേക്ക് വെക്കുമ്പോഴേക്ക് വലിയ ചൂടുണ്ട്. എന്നാൽ നമ്മളെ കയ്യിൽ നല്ല ചൂടുള്ള ഒരു ചായ കിട്ടി, അല്ലെങ്കിൽ നല്ല ഒരു ചൂടുള്ള വെള്ളം കിട്ടി, പക്ഷേ ഒരു ഗ്ലാസ് വെള്ളം കിട്ടിയാൽ അത് പെട്ടെന്ന് ചിലപ്പോൾ നമുക്ക് കുടിച്ചു തീർക്കാൻ കഴിയൂല. അപ്പൊ നമ്മൾ കുറച്ചു നേരം ഇങ്ങനെ വെക്കും, കുറച്ച് ചൂടാറുമ്പോ ഒരു ലേശം കുടിക്കും, അങ്ങനെ കുറച്ച് കുറച്ച് കുടിച്ചാൽ ഗ്ലാസ്സിലെ ചായ ഫുള്ളാക്കും. അങ്ങനെ എങ്ങും കുടിക്കാൻ പറ്റുമോ? ഇല്ല ഇല്ല. അല്ലാഹ് പറയുന്നു, എടാ നിന്നെ കൊണ്ട് കുടിപ്പിക്കുന്ന വെള്ളം ഏതാണ്? ആ ചൂടുള്ള പാനീയം നീ മെല്ലെ മെല്ലെ കുടിക്കാൻ ശ്രമിച്ചാൽ നടക്കുമോ? പശാരിപൂന ശുറുബൽഹീം, ഒട്ടകങ്ങൾ പോത്തുകൾ വെള്ളം മോന്തി വലിച്ചു കുടിക്കുന്നത് പോലെ ആ തിളച്ചു മറിയുന്ന പാനീയം ഒരൊറ്റ മോന്തലിന് നിന്നെ കൊണ്ട് കുടിപ്പിക്കുമെടാ. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ഇതാണ് നാളെ ഖിയാമത്ത് നാളിൽ അല്ലാഹു തആല നമുക്ക് നൽകുന്ന സൽക്കാരം എന്ന് ഖുർആൻ പറയുന്നു. ഇനി ആ മരം തിന്നാൽ, ആ മരം ഇത്രക്ക പ്രയാസപ്പെട്ട് തിന്നാൽ ഉള്ളിൽ വല്ല കാര്യം കിട്ടുന്നുണ്ടോ? ഒരു മനുഷ്യൻ ഭക്ഷണം കഴിക്കുന്നത് മൂന്ന് കാര്യത്തിന്. ഒന്ന്, വിശപ്പ് മാറാൻ. നമ്മൾ ചോറ് തിന്നത് എന്തിനാ? വിശപ്പ് മാറാനാണ്, അത് കുറച്ച് അത്യാവശ്യം കഴിക്കും. രണ്ടാമത്, ഒരു മനുഷ്യൻ ഭക്ഷണം കഴിക്കുന്നത് എന്തെങ്കിലുമൊക്കെ കഴിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? അദ്ദേഹത്തിന്റെ ശരീരത്തിന് പിടിക്കാനാണ്. ചിലപ്പോൾ നല്ല കഷായം കുടിക്കുന്ന ഒരാൾ, കഷായം കുടിക്കുമ്പോൾ വയറിറച്ച് കുടിക്കല അല്ലല്ലോ, കുറച്ച് ആവശ്യത്തിന് കുടിക്കും അല്ലേ, ആ ശരീരത്തിന് ആവശ്യത്തിന് കുടിക്കും, അത്രയല്ലേ കുടിക്കും. അപ്പൊ രണ്ടാമതൊരു ഗുണം എന്താണ്? അദ്ദേഹത്തിന് ഔഷധമായ മറ്റോ ശരീരത്തിൽ പിടിക്കാൻ വേണ്ടി എന്തെങ്കിലും കഴിക്കും. മൂന്നാമതൊരു ഒരു ഹോബി, ഒരു രസത്തിന് വേണ്ടി, ഉദാഹരണം പറയാം, കടല കഴിക്കുന്നു. കടല ഒരാൾ വാങ്ങിയിട്ട് ഇങ്ങനെ തിന്നല അല്ലല്ലോ, ഓരോന്നോരോന്ന് ഇങ്ങനെ ആസ്വദിച്ച് കഴിക്കലാണ് കടല, കടല ചോളമൊക്കെ അങ്ങനെ. അപ്പൊ മൂന്ന് രീതിയിൽ ഒരു മനുഷ്യൻ ഭക്ഷണം കഴിക്കുന്നത്. ഒന്ന്, അദ്ദേഹത്തിന്റെ വിശപ്പ് അകറ്റാൻ. ഈ മരം, ഈ നരകത്തിലുള്ള മരം കഴിച്ചതുകൊണ്ട് വിശപ്പ് ഒരിക്കലും മാറൂല. എന്നാൽ രണ്ടാമത്, അദ്ദേഹം ഔഷധമായിട്ടാണോ? എന്നാൽ ഈ മരം കുടിച്ചത് കൊണ്ട് അങ്ങനെ ഒരു പ്രശ്നവും ഇല്ല. മൂന്നാമത്, ആസ്വാദിക്കാൻ വേണ്ടി, ആസ്വദിക്കാനാണോ? അതും ഇതുകൊണ്ട് നടക്കൂല. ദുനിയാവിലൊരു മനുഷ്യൻ ഭക്ഷണം കഴിക്കുന്നതിന്റെ മൂന്ന് ഉപകാരങ്ങളും, നരകത്തിലെ വെള്ളം കഴിച്ചാൽ, വെള്ളം കുടിച്ചാലോ, ആ മരം കഴിച്ചാലോ അല്ലാഹു തആല നൽകുന്നില്ല. അത്രയും വലിയ ഭയാനകരമായ അവസ്ഥയാണ് അസ്ഹാബു ശിമാലി. മാ അസ്ഹാബു ശിമാൽ, ഇടതുപക്ഷത്തിന്റെ നരകാവകാശികളായ, ദുർഗതി വന്നുപോയ ജനങ്ങൾക്കുള്ള അവസ്ഥ എന്ന് ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അല്ലാഹു തആല ഇനിയും ബാക്കി ഭാഗങ്ങൾ ഇങ്ങനെ അവരോട് പറയുന്നുണ്ട്. ഇൻഷാല്ലാ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയണം. അല്ലാഹു തആല നമ്മൾ പറഞ്ഞതിന്റെയും കേട്ടതിന്റെയും ഒക്കെ ബറക്കത്ത് കൊണ്ട് അല്ലാഹുവേ നരകാവകാശികളിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം. റഹ്മാനെ, ആ നരകം കണ്ണിൽ കാണാതെ സ്വർഗത്തിലേക്ക് പറക്കുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെയും ഞങ്ങളെ കുടുംബങ്ങളെയും ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത മുഴുവൻ ഇഷ്ട ജനങ്ങളെയും നീ ഉൾപ്പെടുത്തി തരണം. റഹ്മാനെ, എന്റെ ഭയാനകരമായ നരകത്തിൽ നിന്ന് ഞങ്ങൾ എല്ലാവരെയും കാത്തുരക്ഷിക്കണം. റഹ്മാനെ, ആ നരകത്തിൽ പോകാൻ കാരണമാകുന്ന ദുഷ്ചിന്താഗതികളിൽ നിന്നും ദുഷ്പ്രവർത്തനങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് നിന്റെ കാവൽ നൽകണം. റഹ്മാനെ, അമീന ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.